കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട FIR വിശദാംശങ്ങൾ ഇപ്പോൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. പ്രതിക്കെതിരെ UAPA അടക്കം ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൊലപാതകം കരുതിക്കൂട്ടിയുള്ള വധശ്രമം ഉൾപ്പെടെയുള്ള മറ്റ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ശ്രീകാന്ത് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, FIR എന്തൊക്കെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഈ പ്രതിക്കെതിരെ? ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് ഈ FIR വിശദാംശങ്ങളാണ്. FIR വിശദാംശങ്ങൾ ഇതാദ്യമായി 24 പുറത്തുവിടുകയാണ്. കളമശ്ശേരി സ്ഫോടനത്തിൽ FIR പ്രകാരം പ്രതിക്കെതിരെ UAPA അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. UAPA സെക്ഷൻ 16(1)(a) അതാണ് ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സ്ഫോടക വസ്തു ഉപയോഗിച്ച് ജീവഹാനി ഉണ്ടാക്കൽ, അതാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം. UAPA 16(1)(a) പ്രതിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നു. മറ്റൊന്ന് കൊലപാതകം കരുതിക്കൂട്ടിയുള്ള വധശ്രമം, സ്ഫോടക വസ്തു നിരോധന നിയമം, ഈ വകുപ്പുകളും പ്രതിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നു. അതായത് ഗുരുതരമായ വകുപ്പുകൾ ഈ പ്രതിക്കെതിരെ മാർട്ടിൻ ഡൊമിനിക് എന്ന പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നു. പ്രതിക്കെതിരെയുള്ള FIR വിശദാംശങ്ങളും ഇപ്പോൾ 24 ആണ് പുറത്തുവിടുന്നത്. നേരത്തെ പ്രതി മാർട്ടിൻ തന്നെ എന്നുള്ള വിവരം 24 പുറത്തുവിട്ടു. ഇന്ന് രാവിലെ അവിടെ ഉണ്ടായത് IED സ്വഭാവമുള്ള തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ് എന്ന തരത്തിലുള്ള വിശദാംശങ്ങൾ 24 ആദ്യം പുറത്തുവിട്ടു. ഇപ്പോൾ ഈ FIR വിശദാംശവും 24 പുറത്തുവിടുന്നു. അതായത് പ്രതിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ക്രൈം നമ്പർ 24/21/2023 അതാണ് ഈ ക്രൈം നമ്പർ. പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ഒന്നുകൂടി പറയാം. അതായത് UAPA അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 16(1)(a) അതാണ് ഒരു വകുപ്പ്. രണ്ടാമത്തേത് 302, മറ്റൊന്ന് 307, അടുത്തത് എക്സ്പ്ലോസീവ് ആക്ട് 3A. അങ്ങനെ വിവിധ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ 302 എന്ന് പറയുന്നത് കൊലപാതകമാണ്, 307 എന്ന് പറയുന്നത് കരുതിക്കൂട്ടിയുള്ള വധശ്രമമാണ്. നിരവധി പേർക്ക് പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ ഗുരുതരമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഒരാൾക്ക് ജീവഹാനി ഉണ്ടാക്കിയതിനാലാണ് 302 ചുമത്തിയിരിക്കുന്നത്. മറ്റൊന്ന് സ്ഫോടക വസ്തു ഉപയോഗിച്ച് ജീവഹാനി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് 3A ചുമത്തിയിരിക്കുന്നത്. സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരവും കേസെടുത്തിരിക്കുന്നു. FIR വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുന്നു. 24-ആ വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നു. ശ്രീകാന്ത്, ഇപ്പോൾ കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട FIR വിശദാംശങ്ങളാണ് ശ്രീകാന്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഈ കളമശ്ശേരി സ്ഫോടനത്തിൽ പ്രതിക്കെതിരെ UAPA അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നാണ് ശ്രീകാന്ത് നൽകുന്ന വിവരം. കൊലപാതകം, ഒപ്പം കരുതിക്കൂട്ടിയുള്ള വധശ്രമം, സ്ഫോടക വസ്തു നിരോധന നിയമം എന്നിവയും ഈ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കരുതിക്കൂട്ടി തന്നെയാണ് പ്രതി ഇത്തരത്തിലൊരു സ്ഫോടനം നടത്തിയത് എന്നും മനസ്സിലാക്കുന്നു. ഒരാളുടെ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രതിക്കെതിരെ കൊലപാതകം കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഒപ്പം കരുതിക്കൂട്ടിയുള്ള വധശ്രമത്തിനാണ് മറ്റൊരു വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. സ്ഫോടക വസ്തു നിരോധന നിയമം, അതായത് ഈ സ്ഫോടക വസ്തു ശേഖരിച്ച് അത് ഇത്തരത്തിൽ ഉപയോഗിച്ചതിനാണ് സ്ഫോടക വസ്തു നിരോധന നിയമം എന്നിവ ചുമത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എസ് ശ്രീകാന്ത് നൽകുന്ന വിവരം. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട FIR വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വളരെ പ്രധാനപ്പെട്ടത് UAPA പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ ഏജൻസികൾ ഇയാളെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ പ്രതി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മറ്റ് ശാസ്ത്രീയ തെളിവുകളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇയാളെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ മറ്റ് അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഇയാളുള്ളത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.